നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പിക്ക് ബന്ധമില്ലെന്ന് സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷ്. ധർമ്മരാജനെ അറിയാം, ആർ എസ് എസ് പ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയപരമായ ബന്ധമാണ് ധർമ്മരാജുമായി ഉള്ളത് എന്നും ഗിരീഷ് പോലീസിന് മൊഴി നൽകി. അതേസമയം കേസിൽ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തൃശൂർ പോലീസ് ക്ലബിൽ 3 മണിക്കൂറോളം ഗിരീഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ ബി ജെ പിയുടെ പണമിടപാടുകളെ സംബന്ധിച്ചായിരുന്നു കൂടുതലും ആരാഞ്ഞത്. പാർട്ടിയുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്കും കൃത്യമായ രേഖകൾ ഉണ്ടായെന്ന് ഗിരീഷ് അറിയിച്ചു. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത്. അതേസമയം കുഴൽപ്പണക്കേസിൽ ഉൾപ്പെട്ട ധർമ്മരാജനെ അറിയാമെന്ന് ഗിരീഷ് സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ബന്ധമാണ് ധർമ്മരാജനുമായുള്ളത്, ഇയാളുടെ മറ്റിടപാടുകളെ കുറിച്ച് അറിയില്ല എന്നും ഗിരീഷ് മൊഴി നൽകി. ഗിരീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം എപ്പോൾ വിളിച്ചാലും ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയാണ് ഇയാളെ വിട്ടയച്ചത്. കേസിൽ കൂടുതൽ ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ചോദ്യം ചെയ്ത നേതാക്കളുടെ മൊഴികൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇവരിൽ ചിലരെ വീണ്ടും വിളിപ്പിക്കും. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതോടെ കുഴൽപ്പണക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. കേസിൽ സംഘടനാ സെക്രട്ടറി എം ഗണേഷിനെ അന്വേഷണ സംഘം ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. കുഴൽപ്പണക്കേസിൽ ബി ജെ പിക്ക് ബന്ധമില്ല എന്നും കേസിൽ ഉൾപ്പെടെ ധർമ്മരാജനെ വിളിച്ചത് സംഘടനാ കാര്യങ്ങൾക്കാണെന്നുമാണ് ഗണേഷ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ബി ജെ പിക്ക് വേണ്ടി അല്ല പണം വന്നത് എന്ന് ഗണേഷ് വിശദീകരിച്ചു. ബി ജെ പി ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്തയോട് ധർമ്മരാജനെ വിളിക്കാൻ പറഞ്ഞതും സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പണം കർത്തയ്ക്ക് കൈമാറാനായിരുന്നു എന്ന ധർമ്മരാജന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ധർമ്മരാജന്റെ കുഴൽപ്പണ ഇടപാടുകളെ കുറിച്ച് അറിയില്ല എന്നും എം ഗണേഷ് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടകര കുഴൽപ്പണ കേസിലെ ആരോപണത്തിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കെതിരെ അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന പരാതിയും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ യാത്രകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് ആണ് പരാതി നൽകിയിരിക്കുന്നത്. റോഡിലെ പരിശോധന ഒഴിവാക്കി കള്ളപ്പണം കൊണ്ടുപോകാൻ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെത്തിയ ദേശീയ നേതാക്കൾ വഴി പണം എത്തിയോ എന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കർണാടകയിൽ നിന്ന് പണം ചെക്ക് പോസ്റ്റ് വഴി കൊണ്ടുവന്നാൽ ഇടത് സർക്കാരിന്റെ പോലീസ് പിടികൂടും. മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രതിപക്ഷ എം എൽ എമാരെയും എം പിമാരെയും വിലക്കെടുക്കുന്ന പ്രവണതയാണ് കണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിൽ അതൊരിക്കലും സാധ്യമാകാത്ത സ്ഥിതിക്ക് വോട്ടർമാരെ വിലക്കെടുക്കുന്നതിന് വേണ്ടി ബി ജെ പി പണം ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി പണമിടപാടിലൂടെ ഉദ്ദേശിച്ചത്. സർക്കാരിനെതിരായ ഗൂഢാലോചനയും സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാനുള്ള നീക്കവുമാണ് ഈ പണമിടപാടിലൂടെ ബി ജെ പി നടത്തിയത്. അതിനാൽ സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്.